നമസ്കാരം ഇൻഷുറൻസ് റെസ്പോൺസിലേക്ക് സ്വാഗതം അബ്ദുൾ നാസർ മദനി എന്ന മൈനാഗപ്പള്ളിക്കാരൻ തൻ്റെ രോഗിയായ അമ്മയെ കാണാൻ സുപ്രീം കോടതിയുടെ കനിവോടുകൂടി കേരളത്തിലെത്തിയിരിക്കുകയാണ് രണ്ട് തവണയായി പതിനെട്ട് വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞ ഒരു കുറ്റാരോപിതനാണ് മദനി മദനി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് എന്നാണ് കേരള പോലീസും കർണാടക പോലീസും തമിഴ്നാട് പോലീസും എന്തിനേറെ എൻ ഐ എയും സി ബി ഐ ഒക്കെ പറയുന്നത് എന്നാൽ മതിനി ചെയ്ത കുറ്റം തെളിയിക്കുന്നതിനുള്ള ഒരു കടലാസ് പോലും ഈ പതിനെട്ട് കൊല്ലമായി സമർപ്പിക്കാൻ ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മാസം മുപ്പത്തിയൊന്നാം തീയതി അറസ്റ്റ് ചെയ്ത മദനിയെ പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ആദ്യം ജയിൽ മോചിതനാക്കുന്നത് പരോൾ അനുവദിക്കാതെ ജാമ്യം നൽകാതെ പത്തു വർഷം പോലീസും സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് മദനിയാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതി എന്നും ഗൂഢാലോചനകളാണ് എന്നാൽ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പത്തു കൊല്ലത്തിന് ശേഷം മദനിയെ കോടതി കുറ്റവിമുക്തനാക്കി വിചാരണ കോടതി പത്തു വർഷം നിരപരാധിയായ ഒരു മനുഷ്യൻ കുറ്റക്കാരനാണേ എന്നാരോപിച്ച് പരോളോ ജാമ്യമോ ഇല്ലാതെ അകത്ത് കിടക്കുന്നത് ഒരു ജനാധിപത്യത്തിനും ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കും നല്ലതല്ല അങ്ങനെ രണ്ടായിരത്തി എട്ട് മെയ് മാസം ഏഴാം തീയതി കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ മദനി രണ്ട് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വീണ്ടും ജയിലിലായി ബാംഗ്ലൂരിൽ നടന്ന സ്ഫോടനത്തിൽ മുഖ്യ പ്രതികളിൽ ഒരാളാണ് മദനി എന്നായിരുന്നു കർണാടക പോലീസിൻ്റെ ആരോപണം ആദ്യം തമിഴ്നാട് പോലീസ് പത്തു കൊല്ലം വിചാരണ തടവുകാരനായി പാർപ്പിച്ചതുപോലെ തന്നെ കർണാടക പോലീസ് ഏതാണ്ട് കൊല്ലമായി മദനിയെ വിചാരണ തടവുകാരനായി പാർപ്പിക്കുന്നു വിചാരണ കോടതി അതിനു മുകളിൽ സെഷൽ കോടതി അതിനു മുകളിൽ ഹൈക്കോടതി അതിനൊക്കെ മുകളിൽ സുപ്രീം കോടതി ഇവിടെയൊക്കെ മദനിയുടെ കുടുംബവും രാഷ്ട്രീയ സുഹൃത്തുക്കളും നീതി തേടിപ്പോയി അഞ്ചു കൊല്ലത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി തന്നെ കർണാടക പോലീസിനോടും കർണാടക സർക്കാരിനോടും കർണാടകയിലെ വിചാരണ കോടതിയോടും പറഞ്ഞു ഇത്രയും കാലമായില്ലേ നിങ്ങൾ ഇയാളെ വിചാരണ ഇടുന്നു ഇനിയെങ്കിലും നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ അല്ലെങ്കിൽ ഇയാളെ വിചാരണ നടത്തി ശിക്ഷിക്കൂ എന്ന് അത് കർണാടക സർക്കാരിനോടും വിചാരണ കോടതിയോടും ക്ഷുഭിതമായ കോടതി എത്രയും വേഗം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു എന്നിട്ടിപ്പോൾ മൂന്ന് വർഷമായി കഴിഞ്ഞ വർഷം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി കുറച്ചു കാലം ജാമ്യം അനുവദിച്ചെങ്കിലും വീണ്ടും മതിന് ജയിലിൽ തന്നെയായി ജയിലിൻ്റെ ഉള്ളിലല്ലെങ്കിലും വീട്ടുതടങ്കൽ പോലെ ബാംഗ്ലൂർ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നു ഇന്ന് രോഗബാധിതനായ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി എത്തുമ്പോൾ സർക്കാർ പോലീസിന് ഒപ്പം വിടുന്നതിന് മദനെ അടയ്ക്കണമെന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് നാല് ദിവസത്തേക്ക് ഓർക്കുക മദനിയല്ല സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസാണ് പറയുന്നത് സുരക്ഷ വേണമെന്ന് എന്നിട്ടും പോലീസിന്റെ സുരക്ഷാ ചുമതലയുടെ പണം മദനി കൊടുക്കണം ആ മദനിക്ക് നാട്ടിലേക്കുള്ള വരവ് വീണ്ടും ഒരു ദിവസം വൈകിപ്പിച്ചു കഴിഞ്ഞ വർഷം ജാമ്യം കിട്ടിയപ്പോൾ അവിടെ നിന്ന് വിമാനത്തിൽ കയറാൻ വിമാന കമ്പനി തടസ്സപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചു പതിനെട്ട് വർഷമായി ഒരു മനുഷ്യൻ വിചാരണ തടവുകാരനായി കഴിയുന്നു ഒരു കേസ് കഴിയുമ്പോൾ മറ്റൊരു കേസ് അയാളുടെ മേൽ ചുമത്തുന്നു എന്തൊരു അക്രമമാണിത് എന്തൊരു അന്യായമാണിത് മതിന് പുണ്യപുരുഷനാണെന്നോ മദന നീതിമാനാണെന്നോ മദനിയെ ബോധപൂർവം ജയിലിലടച്ച് അയാളുടെ ജീവിതം ഇല്ലാതാക്കുകയാണെന്നോ എന്നൊന്നും പറയാനുള്ള തെളിവുകളോ ആധികാരികതയോ എനിക്കില്ല എന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മദനി ആരംഭിച്ച ഐ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സാമുദായിക പാർട്ടി അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വിഭാഗീയമായി ചിന്തിപ്പിക്കുകയും ഒട്ടേറെ മുസ്ലിം ചെറുപ്പക്കാരെ വർഗീയമായി ചിന്തിപ്പിക്കുകയും കേരളത്തിൻ്റെ സാഹോദര്യത്തെ അതി നിശിതമായി വിമർശിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മദനിയുടെ ആദ്യകാല പ്രസംഗങ്ങൾ കേൾക്കുക ഏതൊരു മുസ്ലിം യുവാവിൻ്റെയും രോമകൂപങ്ങൾ എണീറ്റു നിൽക്കുമായിരുന്നു ഇവിടുത്തെ മുസ്ലിമുകൾ മുഴുവൻ അവഗണിക്കപ്പെടുകയാണെന്നും ഇവിടുത്തെ മുസ്ലീങ്ങൾ മുഴുവൻ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ഒരു തെറ്റായ വ്യാഖ്യാനവും വിശ്വാസവും നൽകാൻ മദനി ശ്രമിച്ചു ഒരുപക്ഷേ കേരളത്തിലെ ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ വിഷവിത്തുകൾ വിതച്ചത് മദനി തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതിനു നിയമം ശിക്ഷ മദനിക്ക് കൊടുക്കേണ്ടതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ശിക്ഷ പറയുന്നുണ്ട് അഞ്ചു കൊല്ലം തടവ് പറയുന്നുണ്ട് എന്നാൽ ഒരു പൗരൻ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ അയാളുടെ മേൽ ചുമത്താവുന്ന ഏറ്റവും വലിയ കുറ്റമാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത് ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയുന്ന കുറ്റാരോപണമല്ല രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ പൊരുതുന്ന കാശ്മീരിലെ ഭീകരർക്കൊപ്പം നിന്നുകൊണ്ട് കാശ്മീരിലെ ഭീകരരിലേക്ക് സാമ്പത്തിക സഹായം നൽകുകയും അവിടേക്ക് കേരളത്തിലെ സമൂഹത്തിലെ ആളുകളെ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭീകരവാദ നേതാവാണ് മദനി എന്ന് ഈ പോലീസ് ആരോപിക്കുമ്പോൾ ഈ സർക്കാർ ആരോപിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ തെളിവുകൾ ഹാജരാക്കാനുള്ള ബാധ്യത പോലീസിനും സർക്കാരിനും ഉണ്ട് അത് ചെയ്യാതെ മദനി ഭീകരനാണ് സ്ഫോടന കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞ് ജാമ്യമില്ലാതെ വിചാരണ തടവുകാരനായി പാർപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ജനാധിപത്യ ലംഘനമാണ് നിയമവാഴ്ചയുടെ പരാജയമാണ് ഒരാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ചെയ്ത കുറ്റം ഏതാണ് എന്ന് വ്യക്തമാക്കി ആ കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വിഭാവന ചെയ്യുന്ന കുറ്റം ആരോപിച്ച് അതിനു വേണ്ട തെളിവുകൾ ഹാജരാക്കി വിചാരണ നടത്തി അയാളെ ശിക്ഷിക്കണം രാജ്യദ്രോഹിയാണെങ്കിൽ രാജ്യത്തിനെതിരെ കലാപം നടത്തിയിട്ടുണ്ടെങ്കിൽ ബോംബ് സ്ഫോടനത്തിന് ആസൂത്രണായിട്ടുണ്ടെങ്കിൽ മദനിക്ക് വധശിക്ഷ തന്നെ നൽകണം അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അവസരം നൽകുന്നുണ്ട് എന്നാൽ ഒരു തെളിവും ഹാജരാക്കാതെ ഒരാളെ വിചാരണ തടവുകാരനായി പതിനെട്ട് വർഷം ജയിലിൽ പാർപ്പിക്കുന്നത് ഹിറ്റ്ലറുടെ രാജ്യത്ത് പോലും നടന്നിട്ടുണ്ടാവില്ല സദ്ദാം ഹുസൈൻ്റെ രാജ്യത്ത് പോലും നടന്നിട്ടുണ്ടാവില്ല നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദിക്കെതിരെ പോലും വർഗീയ കലാപത്തിന്റെ ആസൂത്രകൻ എന്ന നിലയിലുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ ആസൂത്ര തെളിവുണ്ടോ ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അത്തരം ചില ആരോപണങ്ങളുടെ പേരിൽ കള്ളപ്രതികളെ വെച്ച് കള്ളസാക്ഷികളെ വെച്ച് ഒരു മനുഷ്യനെ ജീവിതകാലം മുഴുവൻ ജയിലിലിടുന്നത് ഇന്ത്യക്ക് നല്ലതല്ല ജനാധിപത്യത്തിന് നല്ലതല്ല ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനിയെ പ്രതിയാക്കിയപ്പോൾ സാക്ഷിയായി നൽകിയിരിക്കുന്ന രണ്ടു പേരും ഒരാൾ താൻ സാക്ഷിയാണേ എന്ന് പോലും അറിയുന്നത് പിന്നീടാണ് ഏതോ ഒരു മുദ്രപത്രത്തിൽ ഒപ്പുവിപ്പിച്ചു കൊടുത്തിട്ട് സാക്ഷിയാക്കി മറ്റൊരാൾ പറയുന്നു നിന്നെ സ്ഫോടന കേസിൽ പ്രതിയാക്കും എന്ന് പറയണമെന്ന് ഈ രണ്ട് സാക്ഷികളെയും ഇന്റർവ്യൂ എടുത്തതിന് എടുത്തതിന്റെ പേരിൽ ഷാഹിനായി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ പേരിൽ രാജ്യദ്രോഹത്തിന് കേസെടുത്തു പതിനാറായിരത്തിലധികം പേജുകളുള്ള തമിഴിലുള്ള കുറ്റപത്രം പോലും കൊടുക്കാൻ ശ്രമിക്കാതെയാണ് മദനിയെ തമിഴ്നാട്ടിലെ കേസിൽ വിചാരണ ചെയ്തത് ആലോചിച്ചു നോക്കൂ ആയിരത്തി അറുന്നൂറ് സാക്ഷികൾ വെച്ചിട്ട് ഒരിക്കലും തീരാത്തതുപോലെ കേസ് നീട്ടിക്കൊണ്ടുപോകുകയാണ് സർക്കാർ ചെയ്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളിയും നാണങ്കേടുമാണിത് മദനി കുറ്റക്കാരനായിരിക്കാം മദനി ഭീകരനായിരിക്കാം മദനിയായിരിക്കാം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാൽ അത് തെളിയിക്കണം ശിക്ഷിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യൻ ഭരണകൂടനം ജാതിയുടെ പേരിൽ പീഡിപ്പിക്കുന്നു മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്ന ആരോപണത്തിനെ അടിവരയിടാൻ മാത്രമേ മദനിയുടെ ജയിൽവാസം സഹായിക്കൂ മദനിയെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ മദനി ഇന്ത്യയ്ക്കൊരു ഭീഷണി തന്നെ ആയേനെ ഇരിക്കാം പക്ഷേ ചെയ്ത തെറ്റെന്ന് ശിക്ഷിക്കുക രോഗിയായി അവശനായി കാണാനാവാതെ പ്രമേഹം വർദ്ധിച്ച് ഒരു സാധാ മനുഷ്യനായി മാറിയിരിക്കുന്ന മദനിയെ എത്രയും വേഗം ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് അത് മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ് നീതിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ കുറ്റാരോപിതൻ്റെ പേരിലുള്ള വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കണം ഒന്നുകിൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ വെറുതെ വിടുക അല്ലാതെ വിചാരണ തടവുകാരനായ മദനി എത്ര കാലം ജയിലിൽ കിടക്കുന്നുവോ അത്രയോ കാലം അപമാനിക്കപ്പെടുന്നത് ഇന്ത്യയാണ് ഇന്ത്യൻ നീതി വ്യവസ്ഥയാണ് അവഹേളിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായ മുസ്ലിമുകളാണ്